നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. മിംസിൽ ചികിത്സയിലായിരുന്ന നീലേശ്വരം കൊല്ലംപാറ സ്വദേശി ബിജു ആണ് മരിച്ചത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 3 ആയി. റമീസ് ഉണ്ട് വിശദാംശങ്ങളുമായി. റമീസ്, ഇപ്പോൾ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? റമീസ്, കേൾക്കാമോ? പേർക്ക് തീ പിടിക്കുകയും 150-ലധികം പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തത്. ഇതിൽ നേരത്തെ മരണപ്പെട്ട 2 പേർക്ക് പുറമെയാണ് ഇപ്പോൾ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നത്. നീലേശ്വരം കൊല്ലംപാറ സ്വദേശി ബിജു എന്നയാളാണ് മരണപ്പെട്ടത്. കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. ഗുരുതര പൊള്ളലേറ്റ ബിജുവിനെ 50%-ലേറെ പൊള്ളലേറ്റിരുന്നു എന്നാണ് ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരുന്നത്. എന്തായാലും ഈ അല്പനേരം മുൻപായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടത്. ഇതിനിടെ കേസിലെ പ്രതികളായ ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, സെക്രട്ടറി കെ ടി ഭരതൻ, പടക്കം പൊട്ടിച്ച രാജേഷ് എന്നിവർക്ക് ഹൊസ്ദുർഗ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയ ജാമ്യം ജില്ലാ സെഷൻസ് കോടതി റദ്ദാക്കിയിരുന്നു. ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട അന്വേഷണ സംഘം ജില്ലാ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. ഈ അപ്പീൽ നൽകുന്നതിന് മുമ്പേ തന്നെ ജില്ലാ സെഷൻസ് കോടതി പ്രതികൾക്ക് കീഴ്ക്കോടതി അനുവദിച്ച ജാമ്യം സ്വമേധയാ റദ്ദാക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 28-നായിരുന്നു കാസർഗോഡ് നീലേശ്വരം വീരക്കാവ് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ വെടിക്കെട്ട് പരക്ക തീപിടിച്ചത്. റമീസ്, ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലുള്ളവർ ഉണ്ടോ, അതോടൊപ്പം തന്നെ ചികിത്സയിലുള്ളവരുടെ നിലവിലെ സ്ഥിതി എന്താണ്, അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? നിരവധി പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. അവർ പലരും സാരമായ പരിക്കേൽക്കാത്ത പലരും നേരത്തെ തന്നെ അപകടം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആശുപത്രി വിട്ടിരുന്നു. എന്നാൽ ഗുരുതരാവസ്ഥയിൽ ഉള്ള ആളുകളാണ് വിവിധ ആശുപത്രികളിലായി, കോഴിക്കോട്, കണ്ണൂര് ജില്ലകളിലെ ആശുപത്രികളിലായി ചികിത്സയിലിരുന്നത്. ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളവർ എത്ര പേരാണ്? അതോടൊപ്പം തന്നെ അവരുടെ നില എങ്ങനെ? നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. മിംസിൽ ചികിത്സയിലായിരുന്ന നീലേശ്വരം കൊല്ലംപാറ സ്വദേശി ബിജു ആണ് മരിച്ചത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 3 ആയി. വിവരങ്ങളാണ് റമീസ് നൽകിയത്.